മറ്റൊരു സന്തോഷം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുത്തു, മോശമല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി, അതിൽ വലിയ സന്തോഷമുണ്ട് നേട്ടത്തിൽ. അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മേലെ എനിക്ക് സന്തോഷം കിട്ടിയ മറ്റൊരു കാര്യം, ആ വേദിയിൽ എനിക്കൊരു ഡാൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സജിത്ത് പാടി, എനിക്കൊരു ഡാൻസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമുക്ക് അതൊരു വല്ലാത്ത ക്രേസാണ് നമുക്ക്. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ള സാധാരണ ആർട്ടിസ്റ്റിന് ഇത്തരത്തിൽ ഒരു ചാനലിൻ്റെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അവാർഡ് നൈറ്റ് പോലുള്ളൊരു ഫംഗ്ഷനിലൊന്നും പെർഫോം ചെയ്യാൻ ഒരിക്കലും നമുക്ക് ഭാഗ്യം കിട്ടില്ല. കാരണം അത് എപ്പോഴും സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് സെലിബ്രിറ്റീസിന് മാത്രമാണ് അത്തരം, നർത്തകിമാരോ അല്ലെങ്കിൽ ഗായകരോ ഒന്നും ആവണമെന്നില്ല, അവർക്കാണ് കൂടുതൽ അവസരം കിട്ടാറുള്ളത്. അപ്പം ഞങ്ങളെപ്പോലുള്ള രണ്ടുപേരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരുന്നു, വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഫ്ലവേഴ്സിൻ്റെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ആ വലിയ സന്തോഷം, ആ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. ഹരിനാമ കീർത്തനം ഉണരും പുലരി തിരുവാഗ ചാർത്തു ഞാൻ ഓർത്തു പോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോഴവിടുത്തേ, ഒരു പിലിയെങ്ങാനും തിരുമുടി കൺമൊന്നിൽ നിന്നിമായും, തിരുമുടി കൺമൊന്നിൽ നിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരത്താനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളിപ്പൊഴിക്കുന്ന ഗാനാലാപം, മുരളിപ്പൊഴിക്കുന്ന ഗാനാലാപം. ഓക്കെ, താങ്ക് യു സജിത്ത് ശങ്കർ, നന്നായി. അപ്പോ പ്രിയ നന്നായി. അപ്പോ താങ്കൾക്ക് മിക്കവാറും എനിക്ക് കോഴിക്കോട് വരെ വരേണ്ടി ഒരു പണി വരുമെന്ന് തോന്നുന്നു.